ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സ്കൂളുകളും കോളേജുകളും അടച്ചിടാനാണ് തീരുമാനം. സ്വകാര്യ സ്ഥാപനങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും മെട്രോകളിലും 50% പേർക്ക് പ്രവേശനമുണ്ടാകും. ഹോട്ടലുകൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കും. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഡൽഹിയിലെ ഒമിക്രോൺ വ്യാപനം അത് വളരെ ഗൗരവതരമാണ് എന്ന രീതിയിലാണോ ഇപ്പോൾ സർക്കാർ ഇടപെടൽ? രഞ്ജിത്ത്, രാജ്യത്തെ ഒമിക്രോൺ പട്ടിക പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഡൽഹിയിലാണ്. പക്ഷേ ഈ കണക്കുകളിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ നിലയിൽ തന്നെ രോഗികളുടെ എണ്ണം മഹാരാഷ്ട്രയിൽ 167, ഡൽഹിയിൽ 165 എന്നിങ്ങനെയാണ്. ഡൽഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അത് ഭൂവിസ്തൃതി കുറഞ്ഞ ഒരു കേന്ദ്രഭരണ പ്രദേശം ആണ്. ഒപ്പം നിരവധി ആളുകൾ, ഏതാണ്ട് 2.5 കോടിയോളം വരുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒമിക്രോണിന്റെ വ്യാപനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോവിഡിന്റെ തരംഗവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നതും ഡൽഹിയിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അല്പസമയം മുമ്പ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഡൽഹി പോകുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ലെവൽ 1-ലുള്ള യെല്ലോ അലർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ യെല്ലോ അലർട്ടിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളുടെ വിശദാംശങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രകാരം സ്കൂളുകളും കോളേജുകളും എല്ലാം അടച്ചിടും. നിലവിൽ തന്നെ വലിയ തോതിൽ പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായും അടച്ചിടുന്ന തരത്തിലേക്ക്, കോളേജുകളും സ്കൂളുകളും അടച്ചിടുന്ന തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. സ്വകാര്യ സ്ഥാപനങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും അതോടൊപ്പം തന്നെ മെട്രോകളിലും 50% പേർക്ക് മാത്രമായിരിക്കും പ്രവേശനത്തിന് അനുമതി നൽകുക. ഹോട്ടലുകൾ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. മാളുകളുടെ പ്രവർത്തനങ്ങളും ഇടവിട്ട ദിവസങ്ങളിൽ ആക്കാനാണ് തീരുമാനം. സ്പാകൾ, ജിമ്മുകൾ, തിയേറ്ററുകൾ എന്നിവ പൂർണ്ണമായും അടച്ചിടുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. വിദേശ യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക്, വിദേശത്ത് നിന്ന് എത്തുന്നവരെ ആദ്യം ഹോട്ടലുകളിലേക്ക് മാറ്റുന്നു. ഇത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം മാലിന്യം എന്നത്, വായു മലിനീകരണം വലിയ ഗുരുതരമായ ഓക്സിജൻ ക്ഷാമം ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി. നിലവിൽ രോഗവ്യാപന തോത് ഉയരുകയും ആശുപത്രികളിൽ രോഗികളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയുമാണ് എങ്കിൽ അത് ഗുരുതരമായൊരു പ്രശ്നമായിരിക്കും ഡൽഹിയിൽ സൃഷ്ടിക്കുക. അത് തടയുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയിലുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്കാണ് ഇപ്പോൾ ഡൽഹി പോകുന്നത്. ഒമിക്രോണുമായി ബന്ധപ്പെട്ട് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് രാജ്യ തലസ്ഥാനം പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് KP അഭിലാഷ് നൽകിയത്. വാക്സിനുകൾക്ക്, 2 വാക്സിനുകൾക്ക് കൂടി അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവോവാക്സ്, ബയോളജിക്കൽ ഇയുടെ കോർ ബെവാക്സ് എന്നിവയ്ക്കാണ് അനുമതി. കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്നതിന് വാക്സിനേറ്റർമാരെ പരിശീലിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനാണ് വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവോവാക്സ്, ബയോളജിക്കൽ ഇയുടെ കോർബോവാക്സ് എന്നിവയ്ക്കാണ് അനുമതി. ഇതിനു പുറമെ ആന്റിവൈറൽ ഡ്രഗായ മോൾണിപിരുവിറിനും നിയന്ത്രിത ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ മുതിർന്നവരിൽ ഈ മരുന്ന് ഉപയോഗിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. വാക്സിനുകൾക്ക് അംഗീകാരം ലഭിച്ചത് കോവിഡിനെതിരായ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രതികരിച്ചു. അതിനിടെ രാജ്യത്ത് ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 653 ഉയർന്നു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം രോഗികൾ ഉള്ളത്, 167 പേർ. ഡൽഹിയിൽ 165 കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെലങ്കാന 55, ഗുജറാത്ത് 49, രാജസ്ഥാൻ 46, തമിഴ്നാട് 34, കർണാടകം 31 എന്നിങ്ങനെയാണ് രോഗബാധിതർ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലെ കണക്കുകൾ. ഇതുവരെ 186 പേരാണ് രോഗമുക്തി നേടിയത്. 24 മണിക്കൂറിനിടെ 6358 കോവിഡ് കേസുകളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനങ്ങളോട് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനുവരി മാസം അവസാന ആഴ്ചയോടെ ഒമിക്രോൺ കേസുകളിൽ വർധനമുണ്ടാകുമെന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കി. ന്യൂസ് 18, ഡൽഹി. സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ മറ്റന്നാൾ മുതൽ. രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണം. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ പുതുവത്സര ആഘോഷങ്ങളും 10 മണിക്ക് അവസാനിപ്പിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. ഒമിക്രോൺ വ്യാപനം തടയാൻ കർശന നിയന്ത്രണങ്ങൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി.
കേരള വിഷയത്തിൽ ശശി തരൂർ നിലപാട് തിരുത്തിയെന്ന് കെ പി സി സി നേതൃത്വം. യു ഡി എഫ് നിലപാട് ശരിവെച്ച തരൂർ ഇക്കാര്യം മാധ്യമങ്ങളോട് തുറന്നു പറയുമെന്നും സതീശൻ വ്യക്തമാക്കി. ഇതിനിടെ തരൂരിനെതിരെ കടുത്ത നിലപാടുമായി മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും രംഗത്ത് വന്നു. വല്ലാത്ത വിശ്വപൗരന്മാരെ താങ്ങാനുള്ള ശേഷി നിലവിൽ പാർട്ടിക്കില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം. രണ്ടാം പിണറായി സർക്കാരിനെതിരെ മുഖ്യവിഷയമായി പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധമാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നീങ്ങിയപ്പോൾ കല്ലുകടിയായത് ശശി തരൂരിന്റെ നിലപാടുകളാണ്. ഇക്കാര്യത്തിൽ ആദ്യം മൃദു സമീപനം സ്വീകരിച്ച കെ പി സി സി നേതൃത്വം പിന്നീട് നിലപാട് കടുപ്പിച്ചു. ശശി തരൂർ മുൻ നിലപാട് തിരുത്തിയെന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ അവകാശവാദം. യു ഡി എഫ് ഇത്രയും നല്ലതായി ആഴത്തിൽ ഇത് പഠനം നടത്തി അതിന്റെ വിശദാംശങ്ങൾ എന്നെ അറിയിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ ഉയർത്തിയ ഈ ചോദ്യങ്ങളോട് സമാനമായി തന്നെ അദ്ദേഹം ആ ചോദ്യങ്ങൾ ഉയർത്തുകയും ഞങ്ങളെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇത് പഠനം നടത്തുകയും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിനെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. തരൂരിനെതിരെ കടുത്ത നീക്കവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയാണ്. മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും തരൂരിനെതിരെ രംഗത്ത് വന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമാണ് ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. അദ്ദേഹം എം പി ആണ്, സമന്വിതനായ നേതാവാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കെ മുരളീധരൻ ഒന്നുകൂടി കടുപ്പിച്ചു. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ഇനി മത്സരിപ്പിക്കില്ലെന്നാണ് കെ മുരളീധരന്റെ നിലപാട്. അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ രണ്ടേക കൊല്ലം കൂടെ സഹിക്കുക, അത്ര മാത്രമേ മാറുള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ ആളാണ് നോക്കുക. പക്ഷെ ഒരു ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, വല്ലാതെ വിശ്വപൗരന്മാരെ ഉൾക്കൊള്ളാനുള്ള ആരോഗ്യം ഇപ്പൊ നമ്മുടെ പാർട്ടിക്ക് കേരളത്തിൽ. ശശി തരൂർ പാർട്ടിക്ക് രേഖാമൂലം വിശദീകരണം നൽകണമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാട്. വിദേശത്തുള്ള ശശി തരൂർ ഇക്കാര്യത്തിൽ പിന്നീട് പ്രതികരണം നടത്തിയിട്ടില്ല. കേരളയിൽ വിഷയത്തിൽ തരൂരിനെ മെരുക്കിയെടുത്ത് ഒപ്പം നിർത്താൻ കഴിയുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ നേട്ടമാണ്. നേരത്തെ ഹൈക്കമാൻഡിന്റെ മനസ്സറിഞ്ഞ ശേഷമാണ് ശശി തരൂരിനെതിരെ കെ പി സി സി നേതൃത്വം നിലപാട് കൂടുതൽ ശക്തമാക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ചരട് പൊട്ടി പാർട്ടി പതാക നിലത്ത്. സ്ഥാപക ദിനാഘോഷത്തിനിടെ നാണം കെട്ട് കോൺഗ്രസ്. എ ഐ സി സി ആസ്ഥാനത്ത് സോണിയാഗാന്ധി പതാക ഉയർത്തുന്നതിനിടെയാണ് ചരട് പൊട്ടി പാർട്ടി പതാക നിലം പറ്റിയത്. തുടർന്ന് ക്ഷുഭിതയായി സ്ഥലം വിട്ട സോണിയാഗാന്ധി 15 മിനിറ്റിന് ശേഷം തിരികെയെത്തി പതാക വീണ്ടും ഉയർത്തി. കോൺഗ്രസിന്റെ 137 സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ എ ഐ സി സി ആസ്ഥാനത്ത് പതാക ഉയർത്തുന്നതിനിടെയായിരുന്നു പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവം. രാവിലെ 9:45 അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പതാക വന്ദനം നടത്തുന്നതിനിടെയാണ് പതാക പൊട്ടി വീണത്. പതാക ഉയർത്തുന്നതിനിടെ കയർ വലിച്ചപ്പോൾ കെട്ടുപൊട്ടി പതാക കൊടിമരത്തിൽ നിന്ന സോണിയയുടെ കൈകളിലേക്ക് വീഴുകയായിരുന്നു. സേവാദൾ പ്രവർത്തകർ കൊടിമരത്തിന് മുകളിൽ കയറി പതാക പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് സോണിയാഗാന്ധി ക്ഷുഭിതയായി മുറിയിലേക്ക് മടങ്ങി. ഏറെ പണിപ്പെട്ട് പ്രവർത്തകർ വീണ്ടും പതാക ശരിയാക്കി. 15 മിനിറ്റിന് ശേഷം തിരികെ വന്ന സോണിയാഗാന്ധി വീണ്ടും പതാക ഉയർത്തി. പതാക പൊട്ടിവീണ സംഭവത്തിൽ ക്രമീകരണ ചുമതല ഉണ്ടായിരുന്നവരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, മറ്റു മുതിർന്ന നേതാക്കൾ, സേവാദൾ പ്രവർത്തകർ തുടങ്ങിയവർ പതാക ഉയർത്തൽ ചടങ്ങിന് എത്തിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. കിറ്റക്സ് തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ക്രിസ്മസ് കാരളിന് പുറമെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ്. പ്രധാന പ്രതികളടക്കം 164 പേർക്ക് റിമാൻഡിലായതിന് പിന്നാലെ അന്വേഷണ സംഘം യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. അതേസമയം അക്രമം തടയുന്നതിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചികിത്സാ ചെലവ് പോലീസ് സേന വഹിക്കും. കിറ്റക്സിലെ തൊഴിലാളികളുടെ ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. മദ്യമല്ലാതെ മറ്റ് ലഹരി വസ്തുക്കൾ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്നോ എന്നും അന്വേഷിക്കും. പ്രധാന പ്രതികളടക്കം 164 പേർ പിടിയിലായെങ്കിലും കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. പെരുമ്പാവൂർ എ എസ് പി അനുജ് പലിവാലിന്റെ നേതൃത്വത്തിൽ 19 ടീമാണ് അന്വേഷണം തുടരുന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. കിറ്റക്സിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഡി ജി പി വിളിച്ച അടിയന്തര യോഗം പുരോഗമിക്കുന്നു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികളുമായി പോലീസ് മികച്ച സഹകരണം ഉറപ്പാക്കണമെന്നും തൊഴിലാളി ക്യാമ്പുകൾ സ്ഥിരമായി സന്ദർശിക്കണമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ആടുജീവിതം ആശ്വാസ വഴിയിലേക്ക്. തൃശൂർ ചേലക്കരയിൽ ആട്ടിൻകൂട്ടിൽ അന്തിയുറങ്ങുന്ന ആദിവാസി കുടുംബത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്ത ഫലം കാണുന്നു. കളപ്പാറ ആദിവാസി കോളനിയിലെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റിനോട് സ്ഥലം സന്ദർശിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. 21 വീട്ടിൽ 15 വീട്ടുകാർ ഒരുവിധം ചിലർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇതിൽ ഒന്നോ രണ്ടോ വീട്ടുകാർ മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷമത്തിലായിരിക്കുന്നത്. അതെന്തായാലും ഒരു കാര്യം പോയെ, നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാം. ചേലക്കരയിലെ ആട്ടൻകൂട്ടിൽ അന്തിയുറങ്ങുന്ന ആദിവാസി കുടുംബത്തെക്കുറിച്ചുള്ള വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത് ഇന്ന് രാവിലെയാണ്. സർക്കാർ നിർമ്മിച്ചു നൽകിയ വീട് ചോർന്നൊളിച്ചതോടെയാണ് കളപ്പാറ ആദിവാസി കോളനിയിലെ കുടുംബം ആട്ടിൻകൂട്ടിലേക്ക് താമസം മാറ്റിയത്. ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ ഇരുമുറി വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും കോൺക്രീറ്റ് ഇളകി വീഴാവുന്ന നിലയിലാണ്. നിന്നുതിരിയാൻ ഇടമില്ലാത്ത ഈ ആട്ടിൻകൂട്ടിലാണ് അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം കഴിച്ചുകൂട്ടുന്നത്. വീടിനോട് ചേർന്ന ചായ്പാണ് അടുക്കള. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലൊന്നും കടക്കാൻ പറ്റില്ല. അത് കാരണം മൊത്തത്തിൽ പഠിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പൊ അത് കാരണം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആകുമ്പോ അവിടെ നിങ്ങൾക്ക് കറണ്ട് ഒന്നും കിട്ടാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വിളക്ക് ഇരുന്ന് പഠിക്കും. ചേലക്കര കളപ്പാറ ആദിവാസി കോളനിയിലെ 6 കുടുംബങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ദുരിതത്തിലാണ്. നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ കടക്കാനും പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ചോർച്ചയാണ്. ഞങ്ങൾ കടക്കുന്നത് കംപ്ലീറ്റ് ആട്ടിൻകൂട്ടിലാണ്. പലവട്ടം ഞങ്ങൾ പറഞ്ഞു നോക്കിയപ്പോഴും അവർ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒന്നും ആയിട്ടുമില്ല. കാട്ടിൽ നിന്ന് പച്ചമരുന്നുകളും തേനും ശേഖരിച്ചാണ് മലയ വിഭാഗത്തിലുള്ള ഇവരുടെ ഉപജീവനം. വീട് പണിയാനുള്ള പണമില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചുവെങ്കിലും ലഭിച്ചില്ല. കമ്പിയൊക്കെ ദ്രവിച്ചു കിടക്കണ്, അതിനുള്ളിൽ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല. വിശ്വസിച്ച് ഉറങ്ങാനും പറ്റില്ല. രാത്രി സമയങ്ങളിൽ കാറ്റും മഴ വന്ന് എന്താ ചെയ്യാ? ഞങ്ങൾക്ക് വീട് കെട്ടണം. ലൈഫ് മിഷനിൽ വീടിന് അപേക്ഷ വെച്ചിട്ട് വീട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങള് ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 കുട്ടികളും കുടുംബക്കായി താമസിക്കാനാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീട് കിട്ടണം. പട്ടികജാതി വകുപ്പിന്റെ ഭവന പദ്ധതി നിലച്ചുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വാർഡ് മെമ്പർ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകൾ വഴി നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. കൃത്യമായ സമയത്ത് സമയബന്ധിതമായി അത് കൊടുക്കാൻ അവർക്ക് സാധിക്കും. അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞുള്ള സംഭവമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ ലൈഫ് മിഷനിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അർഹമായ നീതി കിട്ടുന്നില്ല. വനം വകുപ്പ് കൈമാറിയ ഭൂമിയിൽ പട്ടികജാതി വകുപ്പ് നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് പട്ടയവുമില്ല. കൈവശാവകാശം മാത്രമാണ് ഇവർക്കുള്ളത്. അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം കഴിയുന്നത് ഈ ആട്ടിൻകൂട്ടിലാണ്. തലചായ്ക്കാൻ ഒരു കൂരയ്ക്ക് വേണ്ടി നിരവധി വാതിലുകൾ മുട്ടിയെങ്കിലും നിരാശയായിരുന്നു ഇവർക്ക് ഫലം. ഏതായാലും ആദിവാസികൾ ആട്ടിൻകൂട്ടിൽ അന്തിയുറങ്ങുന്നു എന്ന വാർത്ത ആധുനിക കേരള സമൂഹത്തിന് അപമാനകരമാണ്. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. ഇടവേള. പലപ്പോഴും മുതിർന്നവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യങ്ങളാണ് കുട്ടികൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുക. പല കാര്യങ്ങളിലും അങ്ങനെയാണ് അവർ മിടുക്കുകാട്ടുന്നത്. അങ്ങനെയുള്ള നിരവധി പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവരെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് നെറ്റ്വർക്ക് 18 ബൈജൂസ് യങ് ജീനിയസ് സീസൺ 2. അതിശയകരമായ നേട്ടങ്ങൾക്കുടമകളായ അവരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ഇവരുടെ പ്രതിഭ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഇന്ന് നമ്മൾ ഗാന്ധിനഗറിൽ നിന്നുള്ള വെരിഷ്കയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. കഠിനാധ്വാനവും ലക്ഷ്യത്തിലെത്താനുള്ള ആഗ്രഹവും കുടുംബത്തിന്റെ പിന്തുണയുമുണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല. ഇതാണ് 12 വയസ്സുകാരിയായ വെരിഷ്ക ഷാ കാട്ടിത്തരുന്നത്. രാജ്യാന്തര സമ്മാനങ്ങൾ നേടിയ ഗോൾഫ് താരമാണ് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള ഈ കൊച്ചുമിടുക്കി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗോൾഫ് ടൂർണമെന്റുകളിൽ പങ്കെടുക്കുകയായിരുന്നു ലക്ഷ്യം. അമേരിക്കയിലെ 9 ഗോൾഫ് ടൂർണമെന്റുകളിലാണ് വെരിഷ്കയ്ക്ക് ഇക്കഴിഞ്ഞ വർഷം ക്ഷണം ലഭിച്ചത്. ദൗർഭാഗ്യവശാൽ കോവിഡ് നിയന്ത്രണം ഉള്ളതിനാൽ ഇതിലൊന്നും പങ്കെടുക്കാൻ വെരിഷ്കയ്ക്ക് ആയില്ല. मैं सुबह 6 बजे उठी थी, फिर उधर से मैं नहाके पापा मेरे को पढ़ने बैठने थे, तो फिर स्टडीज करके आई हैड टू गो एंड प्ले गोल्फ. വെരിഷ്കയുടെ സഹോദരനും ഗോൾഫറാണ്. മക്കളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ
എല്ലാ തരത്തിലും പിന്തുണ നൽകുകയാണ് കുടുംബം. I just want to say, let them grow by themselves, let them see their passion and just give them support, whatever they need. വെരിഷ്കയുടെ ഗോൾഫിനോടുള്ള താല്പര്യം ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനുള്ള മാർഗമൊരുക്കുമെന്ന് കോച്ച് പറയുന്നു. മേരക്കോ തീൻ സാൽ സാഡേ തീൻ സാൽ ഹോ ഗയേ ഹൈ ഓർ ജിത്നാ മൈനേ ഉസ്കേ അന്ദർ ചേഞ്ച് ദേഖാ ഹൈ ഇസ് ഗെയിം കി വജഹ സേ ഉസ്കേ ലിയേ മേരക്കോ യേ ലഗ്താ ഹൈ കി ഗോൾഫ് ഉസ്കേ ലിയേ ഏക് ലൈഫ് കാ പാർട്ട് ഹൈ. നിരവധി കുട്ടികൾക്ക് പ്രചോദനമാകുകയാണ് വെരിഷ്കയുടെ വിജയം. കുട്ടികളെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് യഥാസമയം പ്രോത്സാഹിപ്പിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്നതിന് ഉദാഹരണമാവുകയാണ് വെരിഷ്ക. കേരളയിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും വർഗീയത കലർത്തുന്നതായി പ്രതിപക്ഷം. കോൺഗ്രസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി. സി പി എമ്മിന്റെ ലഘുലേഖയ്ക്ക് ബദലായി ജനകീയ സമിതികൾ രൂപീകരിച്ച് പദ്ധതിയെ എതിർക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യാൻ പ്രതിപക്ഷവും തീരുമാനിച്ചു. ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സർക്കാരിനെതിരെ യു ഡി എഫ് പ്രചാരവേല നടത്തുന്നുവെന്നും വികസനം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ആരോപണം. ഇതിന് മറുപടിയുമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത്. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ വർഗീയത പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും. ഉന്നയിച്ച 6 ചോദ്യങ്ങൾക്കും മറുപടി വേണം. മുഖ്യമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരാളും ആ ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സി പി എം വീടുകളിൽ കൊടുക്കുന്ന ലഘുലേഖയിൽ എഴുതിയിരിക്കുന്ന എന്താ, യു ഡി എഫും ബി ജെ പി ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടി റെയിലിനെ തകർക്കാൻ നോക്കുന്നത്. ഞങ്ങൾ എവിടെയാണ് ബി ജെ പി ആയിട്ട് കൂട്ടുകൂടിയത്? ജില്ലാതലത്തിൽ ജനകീയ സമിതികൾ രൂപീകരണം പുരോഗമിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. കേരളയിലിന്റെ നേട്ടം പറഞ്ഞുള്ള ലഘുലേഖകൾ വീടുകളിൽ വെച്ചുള്ള സി പി എം പ്രചരണത്തിന് അതേ രീതിയിൽ മറുപടി നൽകാനാണ് കോൺഗ്രസ് നീക്കം. പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രതിസന്ധികളും പരിസ്ഥിതി നാശവും അടക്കം വിശദീകരിക്കുന്ന ലഘുലേഖകൾ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ വീടുകളിലെത്തിക്കും. ജില്ലകൾ തോറും ഭൂമി നഷ്ടപ്പെടുന്നവരെ സംഘടിപ്പിക്കും. നിലവിൽ പ്രാദേശികമായി രൂപപ്പെട്ടിരിക്കുന്ന സമരസമിതികളെ പ്രതിപക്ഷ സമരത്തിനൊപ്പം അണിനിരത്തും. മികച്ച നഷ്ടപരിഹാരം ഉറപ്പു നൽകി പ്രതിഷേധങ്ങളെ സർക്കാർ മറികടന്നേക്കുമെന്ന സൂചനയിലാണ് കോൺഗ്രസ് സമരം കൂടുതൽ കടുപ്പിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിലും ശുചിത്വം ഉറപ്പാക്കുന്നതിലും രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് ബെറ്റർ കൊച്ചി റെസ്പോൺസ് ഗ്രൂപ്പ്. നഗരപ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ ക്രിയാത്മകമായ പ്രവർത്തനമാണ് ഒരു കൂട്ടം പ്രൊഫഷണലുകൾ നേതൃത്വം നൽകുന്ന ഈ സന്നദ്ധ സംഘടന നടത്തുന്നത്. നെറ്റ്വർക്ക് 18 ഹാർപിക് മിഷൻ പാനി റിപ്പോർട്ട്. There are many subjects or many topics which or projects which have been taken by BKRG to see how you know the city can be better, and one segment of it is basically into sanitization as well as clean drinking water, and there are very clear cut agendas and clear cut programs which has been made by bringing in all the stakeholders, whether it is the Kerala Water Authority, now KMRL, the Kochi Metro Group is also actively involved, GCDA, which is the Greater Cochin Development Authority, Cochin Corporation, all of these coming together to actually give productive solutions on how we can make a better sewage system or better drinking water system. So sanitation and water supply is something which is very dear to the organization, and how we can actually you know come out with new ideas. Are also focusing on other projects which are important to the city, like garbage disposal as well as canal cleaning and also tree planting. There are different organizations trying to you know make awareness to the citizens on how they can actually improve the situation. Cochin city is integrated with lot of canals, and due to encroachments and due to people you know the waste disposal, these canals are some areas blocked, or due to other infrastructure developments there is a program to clean up the canals, widen the canals and bring it back to its old glory. By doing that, I believe that the drainage system and as well as the water movement system in the city will definitely improve.
ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികളിൽ രണ്ടു പേർ പിടിയിൽ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ആലപ്പുഴ പുലയൻവഴി സ്വദേശി റസീബ് അനൂപ് എന്നിവരാണ് പിടിയിലായത്. ഇവരുൾപ്പെടെ 12 പേരാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് നിർണായകമായ നീക്കം. കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയ പുലയൻവഴി സ്വദേശികളായ റസീബ് അനൂപ് എന്നിവരാണ് പിടിയിലായത്. കൃത്യം നിർവഹിച്ചവരിൽ ആലപ്പുഴ നഗരത്തു നിന്നുള്ള രണ്ട് പേരും 10 പേർ മണ്ണഞ്ചേരിയിൽ നിന്നുള്ളവരുമാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. സംസ്ഥാനം വിട്ട ഇവർ എവിടെ നിന്നാണ് പിടിയിലായതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല. രഞ്ജിത്ത് കേസുമായി ബന്ധപ്പെട്ട് ആസൂത്രണത്തിൽ പങ്കെടുത്ത 5 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർ മണിക്കൂറുകളിലും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. പ്രതികൾ പിടിയിലായാലും ആലപ്പുഴയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ SDPI RSS നേതൃത്വങ്ങളുടെ പങ്കും പോലീസിന് ഇനിയും അന്വേഷിക്കേണ്ടതായുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതിയാണ് അറസ്റ്റിലായത്. കൊഴിഞ്ഞാമ്പാറ അത്തീക്കോട് സ്വദേശിയായ ഇയാൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ്. തിരിച്ചറിയൽ പരേഡ് നടക്കേണ്ടതിനാൽ പേരുവിവരങ്ങൾ പിന്നീട് പുറത്തുവിടും. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും പ്രതികൾക്ക് സംരക്ഷണം നൽകിയ 3 പേരുമാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വീണ്ടും കെ മുരളീധരൻ MP. മേയർക്ക് വിവരമില്ലെന്നും അതിനാലാണ് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്ക് കയറിയതെന്നും മുരളീധരൻ പറഞ്ഞു. വാഹനവ്യൂഹത്തിലേക്ക് ഹോണടിച്ചു കയറ്റിയാൽ സാധാരണ വെടിവെച്ച് കൊല്ലുകയാണ് സുരക്ഷാസേന ചെയ്യുകയെന്നും മുരളീധരൻ കൊച്ചിയിൽ പറഞ്ഞു. ആദ്യം തന്നെ തിരുവനന്തപുരത്തെ ഒരു മേയറുണ്ട്, അതിനെ വിമർശിച്ചാണ് എന്റെ പേരിൽ കേസും. പക്ഷെ ഇപ്പൊ കാര്യം മനസ്സിലായി, അതിന് വിവരമില്ല എന്ന് മനസ്സിലായി. ആരെങ്കിലും ചെയ്യോ രാഷ്ട്രപതിയുടെ മോട്ടോർ ഗൈഡിലേക്ക് ഇടിച്ച് കയറ്റിയ ഹോണടിച്ചിട്ട്? അവരുടെ റൂൾ എന്താന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും ശരി രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ മോട്ടോർ ഗൈഡിലേക്ക് അതിക്രമിച്ച് കയറിയാൽ സ്പോട്ടിൽ വെടിവെക്കുക എന്നാണ് നിയമം. ഇതാ മേയറുടെ കൊടിയും ഇതും കണ്ടതുകൊണ്ടാണ് അവരൊന്നും ചെയ്യാതിരുന്നത്.